ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് സൺഡേ നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു ദിവസമായിരുന്നു എന്ന് പറയാനായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ആറു മണിയോട് കൂടിയിട്ട് ആറരയോട് കൂടിയിട്ട് ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കണത് കാരണം കുറേ ലെങ്ത്തായി വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടായിട്ട് കാണിക്കാം നെസ്റ്റോയിൽ പോയി വരുന്നത് വരെ ഒന്ന് അത് കഴിഞ്ഞിട്ടുള്ളത് വേറെ ആയിട്ട് കാണിക്കാം അല്ലെങ്കിൽ ഭയങ്കര ലെങ്താവും എനിക്കും വോയിസ് ഓവർ കൊടുക്കണ കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും എനിക്ക് കിതപ്പൊക്കെ വരും കുറച്ച് കഴിയുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട രണ്ടായിട്ട് തന്നെ കാണിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ദേ പതിവ് പടി രാവിലെ എണീറ്റു അപ്പോൾ ഇന്നലെ ഡിവൈൻ പറഞ്ഞു ഇന്നത്തെ ഡിവൈൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഞങ്ങളുടെ ഇന്നലത്തെ യാത്രയും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞങ്ങളിതാ പോണു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ പോയി എന്താ പറയുക ഡിവൈൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത് കേട്ടോ അവിടുത്തെ ആ വീട് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ എല്ലാ സമയത്തും നമുക്കെല്ലാം തുറന്ന് പറഞ്ഞ് പറയേണ്ടി വന്ന ഒരു സ്ഥലമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഞങ്ങൾക്ക് എന്താ പറയുക ഒന്നും മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ലാത്ത ഒരു വീടാണ് അപ്പോൾ അവിടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ നേരം പോകുന്നത് ഞങ്ങളറിയേ ഇല്ല ഇങ്ങനെ ഓരോ നാട്ടുവിശേഷവും വീട്ടുവിശേഷവും പറഞ്ഞ് ചിരിച്ചും കളിച്ചും പുലർച്ച ഇരുന്ന സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം നമുക്കത് പറ്റില്ലല്ലോ കാരണം ചാക്കോച്ചനു തോന്നും ഇടയ്ക്കിടയ്ക്കൊന്ന് സമയമായി സമയമായി പോവാ പോവാന്നൊന്ന് നമ്മളെ ഒന്ന് ഉണർത്തും അപ്പോൾ കുറേ നാളുകളായി ശരിക്കും പറഞ്ഞാൽ ചാക്കോച്ചൻ ഒരു തവണ മാത്രം അവിടെ പോയിട്ടുള്ളൂ പിന്നെ അവന് വയ്യാത്തവൻ അവനങ്ങനെ കൊണ്ടുപോറുമില്ല ഞാനും ഈ പറഞ്ഞപോലെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നത് പക്ഷേ ഈ ബിസിനസ്സിൻ്റെ തിരക്കും കുട്ടികളുടെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കും പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഡിമ്പിൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി ഡിമ്പിളിനെയും കൂടി ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇനി പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കിട്ടിയ സമയത്ത് പോയിത് നിങ്ങൾ കണ്ടില്ലേ ഞാൻ എത്ര മണിക്കാണ് പോയെന്നുള്ളത് അപ്പോൾ ഇന്നലെ രാത്രിക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പള്ളിയിൽ കയറി കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് നേരെ അമ്മാമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോകണം കഴിഞ്ഞ ദിവസം പോയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ മെഴുതിരി പോലും കത്തിക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെയൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഇടുന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ രാവിലെ തന്നെ അവിടെ പുറപ്പെട്ടു പുറപ്പെട്ട് ഞങ്ങൾ എന്താ പറയുക നേരെ നമ്മൾ പള്ളിയിൽ നിന്ന് നേരെ ഇത് നെല്ലൂന്ന് പോയി അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇവിടേക്കാണ് പോയിത് നെസ്റ്റോയിലേക്കാണ് പോയിതിട്ടാണ് അപ്പോൾ ശരിക്ക് ഒരു കാപ്പി മാത്രം കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നെസ്റ്റോവിൽ കയറുമ്പോൾ ശരിക്ക് എട്ട് മണി തൊട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാനും കുട്ടികളും കൂടിയിട്ട് നെസ്റ്റോവിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ സെറ്റ് കേഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സോസേജും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്നത് കൊണ്ട് അവിടുത്തെ സ്റ്റാഫിനൊക്കെ നമ്മളെ നന്നായിട്ട് അറിയാം പിന്നെ ഡിമ്പിളിനെ ഡിബിളിനായാലും ഡിവൈനായാലും അവരൊക്കെ ഇങ്ങനെ ഓരോ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യണമായിട്ട് അവർക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ എന്നെ കണ്ട വഴിക്ക് അവിടെ നിന്ന് വീഡിയോയും എടുക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആൻറ്റി ഞായറാഴ്ച സുനാമി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങളില്ലെങ്കിൽ അന്ന് വാങ്ങിച്ചോ ഇതൊക്കെ ഭയങ്കര ഓഫറിൽ അന്ന് വരും കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളോടുള്ള അടുപ്പം കൊണ്ട് കുട്ടികൾ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഈ മറ്റേ വ്ളോഗേഴ്സിന് കുറേ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കാരണം നിങ്ങൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞാലല്ലേ അറിയുള്ളൂ അപ്പം അങ്ങനെ ഞാൻ അപ്പം അന്ന് തീരുമാനിച്ചു ഞാനും ഡാഡിയും ഡോണും കൂടിയിട്ട് വരണം കാരണം തോമോ ഒന്നാമത് ഉറക്കത്തിൽ ആ സമയത്ത് എനിക്കില്ല പിന്നെ അവനെ കൊണ്ടുവന്നാലും അവനും അതൊരു ബുദ്ധിമുട്ടാവും പിന്നെ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊന്നും നോക്കി വാങ്ങിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കുട്ടികൾ പിന്നെ അവൻ നല്ല ഉറക്കാണ് അപ്പോൾ ഡിവൈൻ പറഞ്ഞു ഞാനില്ല ഞാനും കുട്ടികളിവിടെ നിന്നോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡിവൈൻ ഡിവൈനൊന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെച്ചാൽ ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ നേരെ ശരിക്കും എനിക്ക് തോന്നുന്നു ഒമ്പത് മണി ഒമ്പതൊമ്പതര കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ജസ്റ്റ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ വണ്ടി ജസ്റ്റ് കയറുന്നോട് തന്നെ ഇട്ടത് കേട്ടോ അത്രയും സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ നേരെ കയറി അവരുടെ ആ ഇത് വാങ്ങി കംപ്ലീറ്റ് എന്തൊക്കെയാണ് ഡിസ്കൗണ്ടും കാര്യങ്ങളും എന്നുള്ളത് വായിച്ചു വായിച്ച് നോക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പോയിട്ട് എടുത്താൽ മതിയല്ലോ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ മിനിയാന്ന് വാങ്ങിക്കാൻ നിന്ന ആ ഡിഷ് വാഷ് മറ്റേ എന്താ പറയുക ഹാൻഡ് വാഷ് പിന്നെ നമ്മുടെ ഡി ലിക്വിഡ് ഡിറ്റർജൻറ്റ് അതിലൊക്കെ ശരിക്കും ഭയങ്കര ഓഫറായിരുന്നു കുട്ടികൾ പറഞ്ഞത് ശരി അതുപോലെ കോക്കനട്ട് ഓയിൽ സൺഫ്ലവർ ഓയിൽ എല്ലാത്തിനും ഭയങ്കര ഓഫറായിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്ന് വാങ്ങിക്കാഞ്ഞത് നന്നായി എന്ന് വിചാരിച്ചു ഞാനും അങ്ങനെ ഓരോ ഭാഗം ഓരോ ഭാഗം ബിസ്ക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളുടെയും പ്രൊമോഷനോ കാര്യങ്ങളോ അല്ല കേട്ടോ ഞാൻ എൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റെ കാണുന്നവർക്ക് ഒരു നല്ലൊരു ഇൻഫോർമേഷൻ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഒരു സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നിനെ ഇത് ചെയ്യാനോ അല്ല ബിസ്ക്കറ്റുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ പോകേണ്ടത് നമ്മളുടെ ബിഗ് ബസാറിലേക്കാണ് അല്ലെങ്കിൽ റിലയൻസിലേക്ക് ബിഗ് ബസാർ ഇപ്പോൾ ഇല്ല റിലയൻസാണ് അശ്വിനിയുടെ ഓപ്പോസിറ്റുള്ള റിലയൻസ് ഉണ്ടല്ലോ അവിടേക്ക് ബിഗ് ബസ് സ്മാർട്ട് ബസാർ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ലോഗാണ് കേട്ടോ ബിസ്ക്കറ്റുകളുടെ ഒരു ലോഗാണ് ബിസ്ക്കറ്റുകൾ മാത്രമല്ല ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ ഒരു ഒരു എന്താ പറയുക അത്രയും വലിയ സൂപ്പർ മാർക്കറ്റാണ് അപ്പം അത് അങ്ങനത്തെ ബിസ്ക്കറ്റും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഉള്ളത് അവിടെയാണ് കേട്ടോ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു ദിവസം വന്ന് ചേരുന്ന ഒരു ഓഫർ ഡേ എന്ന് പറയുന്നത് അപ്പം നമുക്ക് വീട്ടു സാധനങ്ങൾക്കൊന്നും അധികം ഓഫറില്ല ഇവിടെ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫർ എന്ന് പറയുമ്പോൾ വരുമ്പോൾ ഈ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന കുറേ സാല മറ്റേ എന്താ പറയുക നെഗറ്റ്സ് ഫ്രോസൺ ഫുഡ്സ് ഉണ്ടല്ലോ അതിനാണ് ഭാഗം ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ വരണത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്കൂളിലേക്ക് പോകാനായാലും വല്ലപ്പോഴും ഇടയ്ക്ക് ഒന്ന് കഴിക്കാനായാലും അങ്ങനത്തേനൊക്കെ നമ്മൾ എങ്ങനെ എങ്ങനെ പറഞ്ഞാലും ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാത്ത കുട്ടികൾ വളരെ കുറവാണ് അപ്പം നമ്മൾ ജങ്ക് ഫുഡ്സ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പോലും ചില സമയത്ത് നമുക്കത് കൊടുക്കേണ്ടി വരും അതുപോലെ റസ്ക് റസ്ക് ഒക്കെ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ അപ്പം അങ്ങനെ റിസ്ക് ഒക്കെ റിലയൻസിലുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഇതിപ്പോൾ ഞാൻ ഇതൊന്നും ഞാൻ വാങ്ങിച്ചതല്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു എന്നേ ഉള്ളു കേട്ടോ അങ്ങനെ ഇതൊക്കെ നമ്മുടെ അറബിക് കണ്ട അറബിക് സ്വീറ്റ്സ് ആണ് ഒരു വെറൈറ്റി ആണ് ഞാൻ ഫസ്റ്റ് നെസ്റ്റോൽ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൊച്ചു കൊച്ചു കൊച്ച് ബോക്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഒരാൾ ഇതാ ഇന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അതെന്താ സാധനം എന്ന് ചോദിക്കാൻ പാടില്ല അത് ഞാൻ കുഞ്ഞിലേ തൊട്ട് കുട്ടികൾക്കും അതെ ഞാൻ എപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ഒരു സാധനം ഞാൻ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും അപ്പോൾ നാളെ മേലാക്ക എവിടെ ചെല്ലുമ്പോഴും ആ കുട്ടികൾക്ക് അതിനൊരു പുതുമ ഉണ്ടാവില്ല ഇപ്പോഴും മിഠായി എന്താണെന്നറിയാത്ത കുട്ടികളുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കും അത് ഭയങ്കര അന്തസ്സാന്ന് പക്ഷേ ഒരിക്കലുമല്ല കുട്ടികൾക്ക് എല്ലതും അറിഞ്ഞിരിക്കണം മിഠായി എന്താണ് കഴിക്കുന്നത് എന്താണ് മതിരിക്കുന്നത് എന്താണ് പുളി എന്താണ് എല്ലാം അവർ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞു മനസ്സിൽ അവർ വിചാരിക്കുക എന്താണെന്ന് ഓ അവർക്കെല്ലാം കിട്ടി എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ല എൻ്റെ ഡാഡി മമ്മി അവരുടെ നന്മയ്ക്കാണെന്ന് അവർ വിചാരിക്കില്ല അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സി എല്ലതും ഓരോ പ്രാവശ്യമെങ്കിലും കുട്ടികളെ ചെയ് കൊടുക്കണം ആ ഒരു സംഭവം കഴിച്ചുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്നൊരു അസുഖം വരെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരെയോ ഒന്നുമില്ല എന്നാൽ ഇത് മുഴുവൻ കഴിക്കുക എന്ന് വെച്ചിട്ട് ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യണതല്ല കേട്ടോ ഞാൻ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം പിന്നീട് അവർ വേണ്ടെങ്കിൽ അവരത് വേണ്ടെന്ന് തന്നെ പറയും വേണമെങ്കിൽ മാത്രമേ പിന്നെ അതിന് വാശി അല്ലെങ്കിൽ അവർ സാധനം എന്താണെന്ന് അറിയാണ്ട് നിന്ന് വാശി പിടിക്കും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളിതാ ഈ വശത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഓഫറാണ് ഈ ചിക്കൻ വൺ നയൻറ്റി നയൻ ആണ് ഫുൾ ചിക്കൻ പുറത്ത് ഒരു കിലോന് ഭയങ്കര വിലയാണ് ഇവിടെ ഈ ഓഫർ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഓഫർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണം വരാനായിട്ട് അല്ലാണ്ട് നമ്മൾ അരിയും സാധനങ്ങളും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ അങ്ങനെ ഒരു ഓഫർ എന്ന് പറഞ്ഞിട്ട് വന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്നെ പിടിച്ചിട്ട് നിങ്ങൾ ഇതാണോ ആൻ്റെ ഓഫർ എന്ന് പറഞ്ഞതെന്ന് വിചാരിക്കും ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം മിനിഞ്ഞാന്ന് ഞാൻ അച്ചാർ വാങ്ങിയത് ഒരു ചെറിയ ബോക്സ് ഞാൻ കാണിച്ചു തന്നല്ലോ പത്തൊമ്പത് രൂപ എത്രയോ പൈസയാണ് ഇന്ന് അത് ശരിക്കും പകുതി വിലയായിട്ട് ആ സാധനം എനിക്ക് എത്ര എട്ട് രൂപ ഒമ്പത് രൂപയ്ക്ക് അങ്ങോട്ടാണ് അതേ അളവിലുള്ള അച്ചാർ കിട്ടിയത് അപ്പോൾ അതാണ് വ്യത്യാസം അതുപോലെ തണ്ണിമത്തങ്ങ പക്ഷേ ഇന്ന് ഒരു രൂപ കൂടുതലായി ഇന്നലെ പതിനഞ്ച് അമ്പതായിരുന്നു മിനിയാന്ന് ഇന്ന് പതിനാറ് അമ്പതായി അതുപോലെ വെള്ളി ഉള്ളി നല്ല വലുപ്പുള്ള ഉള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പച്ചക്കറികൾ പച്ചക്കറികളധികം വാങ്ങിച്ചില്ല കാരണം അത് കുട്ടികൾ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നതിലൊക്കെ ബാക്കിയിരിക്കാം കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കറിയാമല്ലോ ഓർക്കാപ്പുറത്ത് കഴിഞ്ഞ ആഴ്ചാൽ കുറേ ദിവസം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കും അറിയാണ്ട് തന്നെ കുറേ പ്രാവശ്യം പുറമേന്നുള്ള ഫുഡ് കഴിച്ചാൽ കഴിക്കേണ്ടി വന്നു അപ്പോൾ ഇത് ഇതേ അമ്പത്തിനാല് തൊണ്ണൂറാണ് ഇത് അരക്കിലോന് അല്ല സോറി ഒരു കിലോന് അപ്പോൾ ഡോൺ പറഞ്ഞു മമ്മി അതിൻ്റെ തൊലി ഭയങ്കര കട്ടിയാണ് അപ്പോൾ അതൊക്കെ മുറിച്ച് പിടിച്ച് വരുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല അപ്പോൾ അതിനേക്കാൾ നല്ലത് സ്ലൈസ് ചെയ്തത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതാവുമ്പോൾ മമ്മിക്ക് നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതിൽ നിന്ന് കഴിക്കുകയും എന്ന് പറഞ്ഞു അപ്പോൾ മറ്റേ സ്വീറ്റ് മെലനാണ് അത് എന്നും പറയും കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് സ്വീറ്റ്സിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ ബാദുഷ അപ്പോൾ എപ്പോഴും ഞാൻ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അവിടെ ഒന്ന് കറങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ ഡാഡിയുടെ ആണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്രാവശ്യം ശരിക്ക് പറഞ്ഞാൽ എനിക്കൊന്നും വാങ്ങിക്കേണ്ട എങ്കിൽ പോലും ഡാഡിക്ക് വേണ്ടിയിട്ട് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ എന്തുട്ടാണ് മറ്റേ സോൾട്ടഡ് പീനട്ട് കാരണം പീനട്ട് കഴിക്കാൻ പാടില്ല ഡാഡിക്ക് എന്നാലും ഞാൻ പറഞ്ഞു കുറച്ച് ഡാഡിക്ക് കഴിക്കാനുള്ളത് മാത്രമാണ് കൊതിക്കുക ഞാൻ പറഞ്ഞില്ലേ നമുക്കറിയാം ആ സംഭവം അത് നല്ലതല്ല നല്ലതല്ലാന്നറിയാം എങ്കിൽ പോലും കുറച്ച് ഒരു തൊണ് ഒരു എനിക്ക് തോന്നുന്നു നൂറ് ഗ്രാം അങ്ങടാണ് വാങ്ങിച്ചത് അത് കഴിച്ച് കഴിയുമ്പോൾ ആൾക്ക് പിന്നെ അത് വേറെ അല്ലെങ്കിൽ നമ്മളറിയാണ്ട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അപ്പുറത്തു നിന്ന് കഴിക്കും അതിൽ നല്ലത് നമ്മൾ നേരിട്ട് വാങ്ങിച്ചോ എന്ന് പറയണതല്ലേ അങ്ങനെ അതെ ഒരുവിധം എല്ലാ സാധനങ്ങളും എടുത്തു ഞങ്ങൾ നേരതേ ബില്ലിടാൻ വന്നു ബില്ലിടാൻ വന്നപ്പോൾ ഞാൻ പോയിട്ട് ഒരുത്തിൽ അവിടെ ഇരുന്നു ഞാൻ നോക്കിയപ്പോൾ മുകളിലേക്ക് പോണമെന്ന് പറഞ്ഞു കുട്ടികളില്ലാത്തത് കൊണ്ട് സമാധാനമായിട്ട് മൂന്ന് ഫ്ലോറൊന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും വാങ്ങിക്കാനല്ല നമ്മൾ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാനും ഡിംപിളും ഡിവൈനും മിനിയാന്ന് ഡാഡി അടക്കം സെക്കൻഡ് ഫ്ലോർ കണ്ടു തേർഡ് ഫ്ലോർ അപ്പോഴും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ബില്ലിടണവരെ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു കാരണം കുറേ നേരമായി ഉണ്ടല്ലോ നമ്മൾ കയറിയിട്ട് അങ്ങനെ ബില്ലിട്ട് സാധനങ്ങളൊക്കെ വണ്ടിയുടെ ഡിക്കിലാക്കിയതിന് ശേഷം സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി അത്രയും എളുപ്പത്തിലാക്കാൻ കാരണം എൻട്രൻസിൽ തന്നെയാണല്ലോ നമ്മൾ വണ്ടി ഇട്ടത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ പറ്റില്ല അങ്ങനെ അതിട്ടിട്ട് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിക്കണ്ടായിരുന്നില്ല കാരണം കുട്ടികൾ വന്നപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കോസ്മെറ്റിക്സും പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വെറുതെ ഒരു ജിജ്ഞാസ നമ്മൾ വാങ്ങിയ ഫ്രൈ പാൻ ഇനിയിപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് സങ്കടം കാരണം രണ്ട് ദിവസമല്ലേ ആയുള്ളു ഞാനത് പൊട്ടിച്ചിട്ടില്ല യൂസ് ചെയ്തിട്ടുമില്ല അപ്പം ഞാൻ അതൊന്നും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞങ്ങട് കടന്നപ്പോഴാണ് ടോയ്സിൻ്റെ സെക്ഷൻ ഞാൻ വിചാരിച്ചു വിശദായിട്ടൊന്ന് കാണാം കാരണം ഇനി ഒറ്റടി വെച്ച് തുടങ്ങുകയാണ് അപ്പോൾ അവന് ചാട്ട വാങ്ങിക്കണം നമ്മൾ പറയില്ല ഇങ്ങനെ എന്തെന്നാൽ അതിന് വേറൊരു പേരാണ് മലയാളത്തിലാണ് ഈ ചാട്ട ചാട്ട കുട്ടികളുടെ കാര്യം പറയണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ശരിക്കും സോറി ഒരെണ്ണം കയ്യിലെടുത്തു വാങ്ങിച്ചു എന്ന് തന്നെ പറയാം പക്ഷെ അത് പ്രശ്നമായി ഞാൻ കാണിച്ചു തരാട്ടോ അത് വരുന്നുള്ളൂ ആ ഫ്ലോറ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടോയ്സാണ് അപ്പോൾ ഇതിപ്പോൾ ഡോണിന് ഒരു സംഭവം കണ്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല കേട്ടോ കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലായിരുന്നു വരും എനിക്കോ ഡോണോ ഡാഡിക്കോ മനസ്സിലായില്ല അതെന്താന്നുള്ളത് ടോയ്സിൻ്റെ സെക്ഷനിലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ അപ്പം അങ്ങനെ അപ്പം ഞാൻ വെറുതെ ആ കയറിയപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഇങ്ങനെ എടുത്തു എന്നുള്ളു ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അതിൻ്റെ ആ സൈഡിലേക്കൊക്കെ കുട്ടികളുടെ ബുക്സും ബാഗും വാട്ടർ ബോട്ടിൽസും ഫ്ലാസ്കുകളും അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ഇതിപ്പോഴേ ഫുൾ ജീപ്പ് നമ്മുടെ തോമുവിൻ്റെയും പാച്ചുവിൻ്റെയും ഒക്കെ ജീപ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ് മൊത്തം അപ്പോൾ കുട്ടികളില്ലാത്തതിൻ്റെ പേര് മാത്രമാണ് കേട്ടോ ഈ സെക്ഷനിൽ അങ്ങനെ ഞാൻ പോയിട്ട് നമ്മുടെ ഈ സെക്ഷൻ നോക്കിയപ്പോൾ നമ്മൾ വാങ്ങിച്ചതിന് സെയിം വില തന്നെയാണ് പക്ഷേ അതേപോലെ തന്നെ ദാ നോൺ സ്റ്റിക്കിൻ്റെ സൂപ്പർ സാധനം വട്ടത്തിലുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് തന്നെയാണ് നമ്മൾ ഇൻഡക്ഷൻ ബേസ് വാങ്ങിച്ചത് പക്ഷേ അത് ഇൻഡക്ഷൻ ബേസ് ആയതുകൊണ്ടാണ് നമ്മളതിന് കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുത്തത് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഇതാണ് കേട്ടോ രണ്ടും ഇഷ്ടമായി ചതുരനും ഇഷ്ടമായി ഇതുമായി പക്ഷേ ഇൻഡക്ഷൻ ബേസ് അല്ല അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ നിന്നപ്പോൾ ഡാഡി പറഞ്ഞു വെറുതെ എന്താ കാര്യം നിങ്ങൾ ഇൻഡക്ഷനിൽ ഉണ്ടാക്കണവരാ വെറുതെ പിന്നെ ഇൻഡക്സിൻ്റെ കണ്ടമാനം പാത്രങ്ങൾ നമ്മൾ വാങ്ങിയതുണ്ട് അപ്പം അതെല്ലാം കൂടി ആകുമ്പോൾ വെറുതെ എന്തിനാന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ശരിയല്ലേ എനിക്ക് പണ്ടേ നിങ്ങൾക്കറിയാലോ എനിക്ക് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണ ഒരു പ്രാന്തുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ സ്ഥലം ഇല്ലാണ്ട് അയി വെച്ചിട്ട് ഞാൻ ഒന്ന് വേണ്ട എന്നാൽ ശരി ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക ഞാനിപ്പോൾ എപ്പോഴും വിചാരിക്കും ഒന്നും വാങ്ങി കൂട്ടി വെക്കില്ല കാരണം എപ്പോഴെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും വന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്തിനാ ഇങ്ങനെ വാരി കൂട്ടിയതൊക്കെ നമ്മളിതൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ ഇപ്പം എനിക്കെന്തോ അങ്ങനെ എപ്പോഴും തോന്നാറുണ്ട് എന്തെടുക്കുമ്പോഴും ഞാൻ വിചാരിക്കും എന്തിനാ ഇത് ഇപ്പോൾ ഇനി എടുക്കണേ എന്നൊരു തോന്നലാ കേട്ടോ നല്ലതിനാണോ പൊട്ടയ്ക്കാണോ എന്ന് എനിക്കറിയില്ല എന്തോ എനിക്ക് അങ്ങനെ ഒരു തോന്നലാണ് ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെന്താ ഈ സെക്ഷനാണ് ഞങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ട് കയറിയ ഒരു സംഭവ ഞങ്ങൾ ഇന്ന് വരെ കയറിയിട്ടില്ല അപ്പോൾ കുട്ടികളോട് ഞാൻ ഇന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് കയറികോളോ ഉണ്ണികളോ ഇല്ലാത്തപ്പോന്ന് ഇത് ഒക്കെ നൂറ്റി ഇരുപത്തൊമ്പത് തൊട്ട് പിന്നെ എല്ലാതും ഉണ്ട് വാച്ചുകൾ ഷൂവ് ചെരുപ്പുകൾ പിന്നെ എന്താ പറയുക കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കുറേ ഉണ്ട് എല്ലാ റേഞ്ചിലും ഉണ്ട് കേട്ടോ എല്ലാ റേഞ്ചിലും ഉണ്ട് കോസ്മെറ്റിക്സ് ഉണ്ട് പിന്നെ എന്താ പറയുക ഹെയർ അസസറീസ് ഉണ്ട് ഇതിപ്പോൾ അത് പെൺകുട്ടികളുടെ ഷൂ അപ്പം ഞാൻ ഡോണ് വിളിച്ച് കാണിച്ചു കൊടുക്കായിരുന്നു എടാ മൂന്ന് പേരിൽ ഒരാൾക്ക് പോലും ഇത് വാങ്ങിക്കാൻ പറ്റില്ലെടോ എന്ത് ഭംഗിയാ കാണാനായിട്ട് ആദ്യം വിലയുമില്ലാ കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ട് ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മറ്റേ ഫ്രീ സൈസ് നമ്മളുടെ വലിയവരുടെ സൈസ് ഒക്കെ നല്ല നല്ല ചെരുപ്പുകൾ ഇത് ഇന്നത്തെ മാത്രം ഓഫറാണോ എന്നുള്ളത് എന്നുള്ളത് എനിക്കറിയില്ലാട്ടോ നല്ല ചെരുപ്പുകളായിരുന്നു ഒക്കെ എനിക്ക് തോന്നുന്നു അറുന്നൂറിൻ്റെ താഴെയുള്ളതാണ് കംപ്ലീറ്റ് കണ്ടത് ഇതൊക്കെ നമ്മളുടെ കുട്ടികളുടെ ബാഗും പിന്നെ വാൻറ്റി ബാഗുകള് പേഴ്സുകൾ എനിക്കിഷ്ടമുള്ള സെക്ഷൻ പേഴ്സുകൾ വാൻറ്റി ബാഗൊക്കെ അപ്പം അങ്ങനെ അത് അതൊരു വസ്തു അങ്ങനെ ഞാനപ്പം വെറുതെ നടന്നിട്ട് ഒക്കെ ഒന്ന് എടുത്തതാണ് കാരണം ആവശ്യം ജസ്റ്റ് ആദ്യമായിട്ടൊന്ന് കയറല്ലേ അപ്പം എന്തായാലും എല്ലാം നിങ്ങളെയും കാണിക്കണം എനിക്ക് ഡിംപിളിങ് കാണിക്കണം ഡിവൈനിങ് കാണിക്കണം കാരണം അവരിവിടെ വന്നിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മൊത്തം ഒന്നും എടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ വെറുതെ അവിടെ നടന്നിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് കവർ ചെയ്തതാട്ടോ അപ്പോൾ ഇത് ഫുൾ ഇന്നേഴ്സും കാര്യങ്ങളാണ് നൈറ്റികൾ ഫുൾ ഉണ്ട് പിന്നെ പലാസോസ് ഉണ്ട് പിന്നെ എന്താ പറയുക കുറേ സെക്ഷൻ ഇതൊക്കെ നൈറ്റികളാണ് കേട്ടോ അങ്ങനെ എല്ലാ സെക്ഷനും ഞാൻ ഒരുവിധം നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന ഒരുവിധമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്താ പറയുക നമ്മുടെ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെയാണ് സ്പെഗറ്റീസ് സോക്സുകൾ പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള എല്ലാ സാധനവും സ്പോർട്സ് ബ്രാസ് എല്ലാം ഇതും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് എല്ലാം കൂടി ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നെറ്റ് സ്റ്റോറിൽ പോയാൽ മതി മുമ്പെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫാഷൻ സ്റ്റോർ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അധികമായിട്ടില്ല ഇത് വന്നിട്ട് ഞങ്ങൾ എപ്പോഴും വരുമെങ്കിലും മുകളിലേക്ക് കയറാറില്ല അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സൗകര്യമായിട്ട് കയറിയതാണ് അപ്പോൾ ഇതൊക്കെ നൈറ്റികളാണ് വൺ നയൻറ്റി നയൻ ഇത് മറ്റേത് ടു നയൻറ്റി നയൻ ഞാൻ നിർത്തി നോക്കിയൊന്നുമില്ല കേട്ടോ കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം സ്ത്രീ വന്നപ്പോൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബിൻസി മമ്മി ബോംബേന്ന് കൊണ്ടുവന്ന് ഇരിക്കേണ്ട ഒന്നും ഞാൻ ഷെയ്പ്പ് ചെയ്തിട്ടില്ല ഒക്കെ അങ്ങനെ തന്നെ വെച്ചൊക്കെ കാരണം നല്ല ഇറക്കം അല്ല അതും അപ്പം സൗകര്യം കിട്ടുമ്പോൾ അതനുസരിച്ച് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പഴയ നൈറ്റികൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ പുതിയതുണ്ട് എന്നാലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തോ ഭയങ്കര മടിയാണ് പുതിയത് സാധനങ്ങൾ എടുത്തിട്ട് ഇടാനായിട്ട് ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ കാരണം എനിക്ക് അങ്ങനെ അധികം പണികളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ടിടാം അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ ഈ സെക്ഷൻ വന്നപ്പോഴാണ് ഇത് ഇതാണ് നമ്മൾ ചാക്കോച്ചിന് വേണ്ടി നോക്കിയത് നമ്മളുടെ തള്ളി നടക്കുന്നത് കേട്ടോ ഈ യെല്ലോ കളറ് അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഡോണോട് പറഞ്ഞു എന്നാൽ വാങ്ങിക്കുക നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിവൈനെ വിളിച്ചു വെച്ചു ഡൗൺ ഡിവൈൻ വിളിച്ചു വെച്ചപ്പോൾ ഡിവൈൻ പറഞ്ഞു ഓക്കെ വാങ്ങിക്കും കുഴപ്പമില്ല ഇനിയിപ്പോൾ അവന് എന്തായാലും ഒരെണ്ണം വേണം അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു പാച്ചുവിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവരാന്ന് പിന്നെ വിചാരിച്ചു വേണ്ട കുട്ടിക്ക് പുതിയ തന്നെ ഇരുന്നോട്ടെ പിന്നെ തോ എനിക്ക് തോന്നുന്നു കംപ്ലയിൻ്റ് ആയി തോന്നിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല തോമുൻ്റെ സംഭവം എന്തുട്ടായിരുന്നു എന്നുള്ളത് ഓർമ്മയില്ലാട്ടോ എനിക്ക് അപ്പോൾ എന്തായാലും പുതിയ തന്നെ വാങ്ങിക്കാന്നു പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഞാനപ്പം അവിടെ ടോയ്സും അവരുടെ കുട്ടികളുടെ എല്ലാ സെക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വന്ന് അത് പാക്ക് ചെയ്യാനായിട്ട് കൊടുത്തു കൊടുത്തപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് വെറുതെ ഇങ്ങനെ താഴെ വെച്ചപ്പോൾ ഉരുണ്ടങ്ങോട്ട് ഒരൊറ്റ പോക്ക് പോയി നോക്കിയപ്പോൾ ടയറിന് ഗ്രിപ്പില്ല അങ്ങനെ ഡോൺ വേഗം മറ്റേതിലടിച്ചു നോക്കിയപ്പോൾ മറ്റേ ഓൺലൈനിലുള്ളതിനൊക്കെ ഗ്രിപ്പ് ഉണ്ട് ഇതിന് ഗ്രിപ്പില്ല അപ്പോൾ ഗ്രിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ചാക്കോച്ചത് പിടിച്ചവഴിക്ക് ഈ സാധനം മുന്നിലേക്ക് ഉരുണ്ട് പോയി കഴിഞ്ഞാൽ കുട്ടി മൂക്കൂത്തി വീഴും അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കൂട്ടാ അത് വേണ്ട നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം ഓൺലൈനിൽ കണ്ടത് എങ്ങനെയാണെന്നു വെച്ചാൽ ഈ ടയറിൻ്റെ മോളിക്കൂടെ ഒരു ഈ വീലിൻ്റെ മോളിൽ കൂടെ ഒരു ടയർ ടയറിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ വിശാലമായിട്ട് ആൾക്കാരൊക്കെ ഇതേ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏതാണ്ട് ഗൾഫ് കൺട്രീസിൽ പോവില്ലേ അതുപോലെയാണ് കേട്ടോ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഞാനിവർ ബില്ലടന നേരത്ത് ഞാൻ അവിടെ ഇരുന്നല്ലോ ഞാൻ എവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ തോന്നുന്നത് ഒന്നുമല്ല മക്കളെ ഞാൻ നോക്കുമ്പോൾ വയസ്സായ അമ്മമാരെ കൊണ്ട് മക്കൾ വരുന്നു അതായത് അവരെ ആ പ്രായത്തിൽ ഗൾഫിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വേറെ എറണാകുളത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എന്താ പറയുക അതിനൊന്നും പറ്റില്ല പക്ഷേ ഇത്രയും തൊട്ടടുത്ത് ഇങ്ങനൊരു സ്ഥലമുള്ളപ്പോൾ ഇങ്ങനെയാണ് അമ്മേ ഞങ്ങൾ ഗൾഫിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് അമ്മേ ഞങ്ങൾ ബോംബെയിൽ അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവിടെ നിന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടിരുന്ന പോലെ ഈ അമ്മമാരെയും കൊണ്ട് ശരിക്കും പിടിച്ച് നടക്കുന്ന അമ്മമാരെ ഒരു മൂന്ന് നാലാളെയും ഞാൻ കണ്ടു കൊണ്ടുവന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി എനിക്ക് അങ്ങനെ ഒരു അവസരം തമ്പുരാൻ തന്നില്ലല്ലോ എന്ന് മാത്രം എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ദേ അശ്വിനി വഴി വന്നു അപ്പം ഞങ്ങൾക്ക് മറ്റേ ഇറച്ചിക്കിടയിൽ നിന്ന് അവിടെ നിന്ന് വിളി വന്നു അപ്പം ഞങ്ങൾ ബീഫ് വാങ്ങിച്ചു കേട്ടോ ഇവിടുന്ന് സ്റ്റോന്ന് വാങ്ങിച്ചു ഭയങ്കര വില വ്യത്യാസം ഉണ്ടായിരുന്നു നല്ല ലാഭമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ശക്തനിൽ നമ്മുടെ പട്ടിയുടെ ഇറച്ചി പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സൂപ്പിൻ്റെ കാര്യവും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ പറഞ്ഞ പോലെ വർഷം 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 നല്ല ഒരു ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോഴൊക്കെ സൂപ്പ് കുടിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് അപ്പോൾ കുഞ്ഞിലേ തൊട്ട് കിട്ടിയിട്ടുള്ള ഒരു ശീല അമ്മ അപ്പച്ചനും അമ്മ അപ്പച്ചൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ അപ്പനും അമ്മ എന്ന് പറയാം അപ്പനും അമ്മയ്ക്ക് വേണ്ടി വെക്കുമ്പോൾ അങ്ങനെ കുടിച്ച് 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 അതൊരു ശീലമുണ്ട് എനിക്കിട്ട് അത് ഞാൻ തുടരാണ് ഞാൻ ഡോണും കൊടുക്കും വേറെ അടി ഡിമ്പിളുണ്ട് അടിയും കഴിക്കില്ല ഡിവൈനും കഴിക്കില്ല ഞാനും ഡോണമാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാർ കേട്ടോ അങ്ങനെ അപ്പം അത് അവർ വിളിച്ച് പറഞ്ഞു അവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടം പോരേന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വേഗം ശക്തനിലേക്ക് വന്നു ശക്തനിന്ന് നേരെ നമ്മുടെ മാർക്കറ്റിലേക്ക് കിടന്നു അപ്പോൾ ശക്തനൊക്കെ ഈ സമയത്ത് ശക്ത മാർക്കറ്റൊക്കെ ഈ സമയത്ത് കാണുക എന്ന് പറയുന്നത് വളരെ അപൂർവ്വമാണ് എന്ത് ഭംഗിയാ കാണാനായിട്ട് വേറെ ഏതോ നാട്ടിൽ കൂടെ നമ്മൾ പോണ പോലെ തോന്നുക മറ്റേ പാ ഇതിൻ്റെ എന്താ പറയുക ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഫ്ലൈ ഓവർ ഒക്കെ വിട്ടു പോവായെന്ന് മറന്നു പോവാണ് വാക്കുകൾ അങ്ങനെ കൂടെ വന്ന് ദേ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ ഭയങ്കര തിരക്കാണ് ആ സമയല്ലേ പത്ത് പത്തര എന്ന് പറയുമ്പോൾ ഭയങ്കര പത്തര എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കുള്ള സമയം അപ്പം ഡോൺ ജസ്റ്റ് പോയി അത് കളക്ട് ചെയ്ത് വരിക എന്നുള്ളത് കൊണ്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ നിങ്ങൾക്കറിയാമല്ലോ ഡിവൈനും ഡോണും കുട്ടികളും കൂടിയിട്ട് അല്ലെങ്കിൽ ഡിംബിളൊക്കെ കൂടിയിട്ട് വരുന്ന ഷോപ്പുകളാണ് അപ്പം ഇന്ന് ഞാൻ എപ്പോഴോ ഒരു വട്ടം ഇതിലേക്ക് പോയിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാനങ്ങനെ ഇതുവരെ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെ ഇപ്പം പിന്നീട് നിറച്ച് വണ്ടികൾ വന്ന് നിന്നപ്പോൾ കുറച്ച് അങ്ങോട്ട് കയറ്റി ഇടാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ കയറ്റിയിട്ടപ്പോഴാണ് നിറച്ച് എന്ത് പക്ഷിന്ന് എനിക്കറിയില്ല കേട്ടോ കൊക്കല്ല എന്തായാലും അങ്ങനെ പക്ഷികൾ നിറച്ച് ഉണ്ട് അതിൻ്റെ ഒരു വസ്തു നിറച്ച് കിടക്ക ഇങ്ങനെ പറിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ കൊച്ചിയിൽ ഞാൻ പറയാറില്ലേ ആ കൂടെ മാർക്കറ്റിൽ പോകുന്ന ഒരു കാര്യം അത് എവിടെയാണ് പുല്ലുവാലം എന്ന് പറയും കൊച്ചിയിലെ മട്ടാഞ്ചേരിക്കും ഫോർട്ട് കൊച്ചിനും ഇടയിലുള്ള കുന്നംപുറത്തിൻ്റെ ഇടയിലുള്ളതാണ് പുല്ലുപാലം അവിടെയാണ് മാർക്കറ്റ് അപ്പം ഞാനും അപ്പച്ചൻ്റെ കൈ പിടിച്ചിട്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ പോകുന്നതാണ് എൻ്റെ ഓർമയിൽ ഈ മാർക്കറ്റ് വഴി പോകുമ്പോൾ പിന്നെ അവിടെ തന്നെ വൈകിട്ടൊരു രാത്രി മാർക്കറ്റ് ഉണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ പേര് എനിക്കിപ്പോൾ കിട്ടുന്നില്ല അവിടേക്കൊക്കെ പോവും അപ്പോൾ അവിടേക്കൊക്കെ പോകുമ്പോൾ എന്നെ കൈ പിടിച്ചിട്ടൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഓർമ്മയിൽ മൊത്തം അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡോണും ചാക്കോച്ചൻ അല്ല തോമുട്ടനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അത് പ്രോത്സാഹിപ്പിക്കും കാരണം എന്നെ എൻ്റെ അപ്പച്ചൻ കൈ പിടിച്ച് കൊണ്ടുപോയ പോലെ ഡോൺ ഡോണിൻ്റെ കൊച്ചിനെയും കൊണ്ട് പോകുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ഡാഡിയും അതെ ഡോണിനെയും കൊണ്ടാണ് എപ്പോഴും ഓരോ സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പോവുകയൊക്കെ ചെയ്യുക അപ്പോൾ അത് ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എങ്ങനെയാണോ വളർന്നത് അതുപോലെ ആയിരിക്കണം എൻ്റെ മക്കൾ വളരേണ്ടത് കാരണം എൻ്റെ വളർച്ച എപ്പോഴും ഏറ്റവും നല്ല കാലഘട്ടത്തിൽ കൂടെ പോയിട്ടുള്ളതാണ് അപ്പം നമ്മളെപ്പോഴും നമുക്ക് നല്ലത് വരുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും വരണേന്നല്ലേ ആഗ്രഹിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് കേട്ടോ ഇപ്പം ഇന്നിപ്പോൾ ദേ ഡിവൈനും ഡോണും കുട്ടികളും കൂടി പുറത്ത് പോയേക്കാം അപ്പം ഞാൻ അങ്ങോട്ട് പറയും നിങ്ങൾ പുറത്തേക്ക് പൊക്കോ ഒന്ന് സൺഡേ അല്ലേ ഇങ്ങനെ എന്താ പറയുക എല്ലാ ദിവസവും പോകാണ്ടല്ല അവരും ഒരുമിച്ച് ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിനൊരു സന്തോഷം വേറെയല്ലേ അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് വന്നു വീ കെയറിൽ കയറി കുട്ടികൾക്കെല്ലാം ലാക്ട്രോജൻ വാങ്ങിച്ചു ബിസ്മിയിൽ കയറി ബിസ്മീൽ കയറിയപ്പോൾ അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ വൈ വൈകി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ നമ്മൾ ചപ്പാത്തി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് പിന്നെ അവിടെ നിന്ന് നേരെ അപ്പോൾ അതിൻ്റെ മുമ്പിലൊരു ഫ്രൂട്ട്സ് കടയുണ്ട് അപ്പോൾ അതിനാണ് മെയിനായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തു എന്നുള്ളു അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ നേരതാ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പോൾ രാവിലെ ശരിക്കും ഇറങ്ങിയിട്ട് എത്തിയത് ശരിക്കൊരു എനിക്ക് തോന്നുന്നു പതിനൊന്നരയൊക്കെ പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് എത്തുമ്പോൾ വീട്ടിൽ ഇവിടെ എത്തുമ്പോഴേക്കും തോമുട്ടൻ ജസ്റ്റ് എണീറ്റിട്ടുള്ളു എണീറ്റിട്ട് അപ്പം എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഇരിക്കുക കാരണം കുട്ടി എണീറ്റപ്പം വീട്ടിൽ ആരുമില്ല അപ്പോൾ എവിടെയാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയോ ഡി ഡിവൈൻ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് വാശിയൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളെ കണ്ടപ്പോൾ ഒരു വരവ് വന്നിട്ടുണ്ട് കുട്ടി കാരണം അവൻ അവനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പാപ്പനും അപ്പയും അമ്മാമയും കൂടിയിട്ടുള്ള ഒരു യാത്ര പ്രത്യേകിച്ച് കാറ് തുറന്ന് നെസ്റ്റോലിക്ക് പോയെന്ന് കണ്ടപ്പോൾ അവന് കരയാനും വയ്യ ദേഷ്യ പിടിക്കാനും വയ്യ പിന്നെ ഡോൺ കുറേ സർപ്രൈസ് അവന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സർപ്രൈസൊക്കെ കൊടുത്തപ്പോൾ മൂപ്പര് ഹാപ്പിയായി അപ്പോൾ ഇതിപ്പോൾ അവൻ വരണത് കണ്ടോളൂ കേട്ടോ അവൻ ആകെ എന്താ പറയുക സങ്കടവും ആകെ ഒരു ചമ്മലായിട്ടാണ് വന്നത് അതായത് അപ്പം എന്നെ കൊണ്ടു അണ്ട് പോയില്ലേ എന്നുള്ള അർത്ഥത്തിൽ അപ്പം ഞാൻ അവനെ സമാധാനിപ്പിച്ചു എൻ്റെ മോന് ഇതേ കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നോക്കുകയാണ് കേട്ടോ അപ്പം അവൻ എപ്പോഴും സർപ്രൈസായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഡിവൈനായാലും ഡോൺ ആയാലും ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് കാണാണ്ടൊക്കെ കൊടുക്കും അപ്പം അതേ കണ്ടുപിടിച്ചു മൂപ്പര് ഇതാ കിൻ്റർ ജോയ് കിട്ടി പിന്നെ അവന് ഐസ്ക്രീമും അവന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മളവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അവന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് മറ്റേ എന്താ പറയുക പറയുക ബ്രോസ്റ്റഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ കോട്ടിങ് വാങ്ങിച്ചിട്ട് ഡിമ്പിളത് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും അങ്ങനെ അങ്ങനെന്താ കുറച്ച് ഉച്ചയിലത്തേക്കുള്ള സംഭവങ്ങളൊക്കെ കുട്ടി കുട്ടി അച്ചാറുകളായിട്ടോ അതായിട്ട് ഇതായിട്ട് ഞാൻ പറഞ്ഞില്ലേ പത്തൊമ്പത് രൂപ ഇരുപത്തൊന്ന് രൂപ അങ്ങനെയുള്ള കണ്ടമാനം സാധനങ്ങളായിരുന്നു അപ്പം ഞാൻ ഇതൊക്കെ ഒതുക്കണ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കാരണം ഇത് കുറേ സമയെടുത്തു എനിക്ക് ഒതുക്കാനായിട്ട് പിന്നെ ഡിവൈൻ എങ്ങനെയാച്ചാൽ എണീറ്റതിന് ശേഷമാണ് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ അങ്ങനെ കൊണ്ട് എന്താ പറയുക കുറേ നേരം വൈകി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അവർ കയറിപ്പോയി ആ കയറിപ്പോയതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒതുക്കാൻ നിന്നത് അപ്പോൾ ആ ഒതുക്കൽ വീഡിയോ കുറച്ചധികം ഉണ്ട് അപ്പം ഞാൻ നിങ്ങളെ നാളെ കാണിക്കാതെ അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൽ അവസാനിപ്പിക്കാം അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിനായിരം നന്ദി പറഞ്ഞുകൊണ്ട് ശരിക്കും നന്ദി പറയണം കാരണം നമുക്ക് അങ്ങനെ ഒരു പർച്ചേസിങ്ങിനൊക്കെ പോകാനായിട്ട് തമ്പുരൻ സഹായിക്കണ്ടേ നമുക്ക് നാളെ കാണാം കേട്ടോ